നമുക്ക് വിവിധ തരത്തിലുള്ള ഡാറ്റകൾ നമുക്ക് നമ്മുടെ എക്സൽ ഷീറ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയും. നമ്മൾ ഈ കാണുന്ന സെല്ലിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ഡാറ്റകൾ, ഉദാഹരണത്തിന് നമുക്ക് അക്കൗണ്ടിങ് പരമായിട്ടുള്ള അതുപോലെ കറൻസി, അതുപോലെ വിവിധ തരത്തിലുള്ള ടെക്സ്റ്റുകൾ, പെർസെൻറ്റേജ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഡാറ്റകൾ നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. സോ ആ ഓരോ ഡാറ്റയ്ക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ ഒരു സെല്ലിനെ ഫോർമാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെല്ലിനെ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. സോ ആദ്യമായി വരുന്നത് ജനറൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ജനറൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് അതിനില്ല. അത് ഡീഫാൾട്ടായിട്ട് നമ്മൾ ഒരു എക്സൽ പേജ് പുതിയതായി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലെ എല്ലാ സെല്ലുകളും ഡീഫാൾട്ടായിട്ട് ജനറൽ കാറ്റഗറിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ അതിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഡാറ്റയും എൻ്റർ ചെയ്യാം. എന്നാൽ ഒരു ഡാറ്റയ്ക്കും പ്രത്യേക തരത്തിലുള്ള ഒരു ഫോർമാറ്റിംഗ് അതിലുണ്ടായിരിക്കില്ല. അത് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് സെൽസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ജനറൽ ആറ്റ് നോർമലി സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ഡീഫാൾട്ടായിട്ട് സെറ്റ് ചെയ്ത ഒരു കാറ്റഗറിയാണ്. സോ നിങ്ങൾക്കിവിടെ ജനറൽ കാണാൻ കഴിയും. ഇതിൽ പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. സോ നമ്മൾ ഏതൊരു ഡാറ്റ ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് അതുപോലെ അവിടെ കാണാം. അതുപോലെ തന്നെ നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ നമ്പറും അതുപോലെ അവിടെ കാണാൻ കഴിയും. സോ അതിന് പ്രത്യേകിച്ച് നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജനറൽ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഡീഫാൾട്ടായിട്ട് ഉണ്ടായിരിക്കുന്നത്. അടുത്തതായി നമ്മൾ നമ്പർ എന്ന് പറയുന്ന കാറ്റഗറിയാണ് പഠിക്കാൻ പോകുന്നത്. സോ ഫോർ എക്സാമ്പിൾ ആദ്യമായി ഞാനിവിടെ 1500 എന്ന് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഫോർമാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് 1500 തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. സോ ഞാനിതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് സെല്ലിൽ പോയിട്ട് നമ്പർ എന്ന് പറയുന്ന കാറ്റഗറി സെലക്ട് ചെയ്യുന്നു. നമ്പർ എന്ന് പറയുന്ന കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വിവിധ തരത്തിലുള്ള ഫോർമാറ്റുകൾ ഇവിടെ ലഭ്യമാണ്. സോ ഇവിടെ സാമ്പിൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഡെസിമൽ പ്ലേസ് രണ്ടായതുകൊണ്ട് തന്നെ സംഖ്യ കഴിഞ്ഞതിന് ശേഷം 2 ഡെസിമൽ പ്ലേസ് നിങ്ങൾക്കിവിടെ ലഭ്യമാകുന്നതായിരിക്കും. അതുപോലെ 1000 സെപ്പറേറ്റർ സെലക്ട് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ 1000 ഡിജിറ്റിന് ശേഷം നമുക്കൊരു കോമ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ് ഏത് രീതിയിലാണോ വേണ്ടത്, റെഡ് കളറിലാണോ അല്ലെങ്കിൽ സാധാരണ നെഗറ്റീവായിട്ടാണോ വേണ്ടത് എന്നെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1000 സെപ്പറേറ്ററും അതുപോലെ ഡെസിമൽ പ്ലേസ് 2 എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ 1500 എന്ന് പറയുന്ന ഫോർമാറ്റ് ഈ ഒരു രീതിയിലാണ്. നമുക്കൊരു 1000 സെപ്പറേറ്ററും വന്നു, അതുപോലെ തന്നെ 2 ഡെസിമൽ പ്ലേസും വന്നു. സോ ഞാനിത് ഏത് സംഖ്യ ഇവിടെ എൻ്റർ ചെയ്യുകയാണെങ്കിലും ആ ഒരു രീതിയിലായിരിക്കും ഈ സെല്ലിൽ അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ നമുക്കിതിൻ്റെ മൈനസ് ഇപ്പോൾ സാധാരണയായി മൈനസ് ഈ ഒരു ഫോർമാറ്റിലാണുള്ളത്. നമുക്കതൊന്ന് ഇതിൽ ചേഞ്ച് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഈ ബ്രാക്കറ്റ് റെഡ് കളർ ആണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിൽ മൈനസ് സംഖ്യ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് ഈ ഒരു രീതിയിൽ ബ്രാക്കറ്റിൽ റെഡ് കളറിലായിരിക്കും വരുന്നത്. അതിനവിടെ മൈനസ് 98 എന്ന് എൻ്റർ ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം, അപ്പോൾ മൈനസ് എന്നുള്ള സംഖ്യ ബ്രാക്കറ്റിൽ റെഡ് കളറിലായി വരും. അതുപോലെ വിവിധ തരത്തിലുള്ള ഫോർമാറ്റുകൾ നമുക്കിവിടെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ ഡെസിമൽ പ്ലേസ് ഞാനൊരു 4 കൊടുത്ത് നോക്കുക. സോ ഈ രീതിയിലാണ് ആയിരിക്കും അത് വരുന്നത്. സോ നമുക്കിവിടെ 12.9765 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 4 ഡെസിമൽ പ്ലേസിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അടുത്തതായി നമ്മൾ കറൻസി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് സെറ്റ് ചെയ്യുന്നത്. കറൻസി എന്ന് പറയുന്ന നമ്മൾ കറൻസി സംഖ്യകൾ എൻ്റർ ചെയ്യുമ്പോൾ അത് അതിൻ്റെ സൈനോട് കൂടി ഡിസ്പ്ലേ ചെയ്യുന്നതിനും മറ്റും നമുക്കിത് ഉപയോഗിക്കാം. സോ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 1000 എന്ന് എൻ്റർ ചെയ്തു. നമ്മളൊന്ന് ഫോർമാറ്റ് സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നോർമലായി 1000 എന്ന് കാണിച്ചു. ശേഷം ഞാൻ ഫോർമാറ്റ് സെല്ലിൽ പോയതിന് ശേഷം കറൻസി എന്ന ടാബിൽ സെലക്ട് ചെയ്തു. ഇപ്പോൾ 2 ഡെസിമൽ പ്ലേസ്, അതുപോലെ തന്നെ സിമ്പിൾ ഇപ്പോൾ ഡോളറിൻ്റെ സിമ്പിളാണ്. സോ ശേഷം ഞാൻ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് $1000 എന്ന രീതിയിൽ ഇതുപോലെ കാണിക്കുന്നതായിരിക്കും. സോ ഞാനിത് ഇനി നമ്മുടെ റുപ്പീസിലോട്ട് മാറ്റുകയാണ്. നിങ്ങൾക്ക് ഏത് സിമ്പിളാണോ വേണ്ടത് അത് ഇവിടെ നിന്നും ഈ സിമ്പിൾ എന്ന് പറയുന്ന ഈ ലിസ്റ്റ് കോളത്തിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ ഇന്ത്യൻ റുപ്പീസിൻ്റേത് സെലക്ട് ചെയ്യുന്നു. ശേഷം ഞാൻ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൻ്റെ സൈനോട് കൂടിയായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. സോ ഞാനിവിടെ ഏത് സംഖ്യ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അത് ആ ഒരു രീതിയിലായിരിക്കും ഫോർമാറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ വിവിധ തരത്തിലുള്ള ഇതുപോലെ സൈൻ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കറൻസിയുടെ സൈൻ ഇല്ലെങ്കിൽ നമുക്ക് ആ കറൻസിയുടെ അബ്രീവിയേഷൻ ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ ആണെങ്കിൽ INR എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇനി ഏത് സംഖ്യ എൻ്റർ ചെയ്യുമ്പോഴും അത് INR എന്ന് പറയുന്ന ആ ഒരു അബ്രീവിയേഷനോട് കൂടി കറൻസി ഡിസ്പ്ലേ ചെയ്യുന്നതാണ്.
അടുത്തതായി നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് സെറ്റ് ചെയ്യുന്നത്. അത് ഏകദേശം കറൻസി എന്ന് പറയുന്ന കാറ്റഗറി പോലെ തന്നെയാണ്. സാധാരണ നമ്മൾ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം. സോ അതിനുവേണ്ടി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഏത് സിമ്പിളാണോ വേണ്ടത്, ഒന്നും വേണ്ടെങ്കിൽ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏത് സിമ്പിളാണോ വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള സിമ്പിള് കറൻസി എല്ലാം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത് ഏകദേശം കറൻസി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ പോലെയാണ്. എന്നിരുന്നാലും നമ്മൾ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഈ ഒരു ഫോർമാറ്റ്, ഈ ഒരു സെൽ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അടുത്തതായി ഡേറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഡേറ്റ് നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ വിവിധ തരത്തിലുള്ള ഡേറ്റ് ഫോർമാറ്റുകൾ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. സോ ഞാനിവിടെ നോർമലി 10 June 2020 എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലാണ് ഡീഫാൾട്ടായി വരുന്നത്. സോ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് സെല്ലിൽ ഡേറ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പിലാണോ വേണ്ടത് അതെല്ലാം നമുക്കിവിടെ ലഭ്യമായിരിക്കും. നമ്മുടെ ഡേ നെയിമോട് കൂടി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ YYMMDD, അതായത് ഇയർ ആദ്യവും മന്ത് ശേഷവും ഡേറ്റ് അവസാനം ആ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റും മാസം മാത്രമായി അങ്ങനെ ചെയ്യാം ഇതുപോലെ, അല്ലെങ്കിൽ നമുക്ക് ദിവസത്തോടു കൂടി ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ സെലക്ട് ചെയ്ത് ഇതുപോലെ ചെയ്യാം. സോ നമുക്ക് ആ ദിവസവും അതുപോലെ തന്നെ ബാക്കി ഡേറ്റും ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ ഈ ഒരു ഫോർമാറ്റ്, ഡേറ്റ്, മന്ത്, ഇയർ, ഈ ഒരു ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ സാധാരണ കാണുന്ന ഈ ഒരു രീതിയിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. സോ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടൈപ്പ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി വരുന്നത് ടൈം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. നമ്മൾ ഡേറ്റ് ചെയ്തതുപോലെ തന്നെ ടൈമിൻ്റെ വിവിധ തരത്തിലുള്ള ഫോർമാറ്റുകൾ നമുക്ക് ഈ സെല്ലിൽ സെറ്റ് ചെയ്യാം. സോ ആദ്യമായി ഞാൻ 1:30 എന്ന് എൻ്റർ ചെയ്യുന്നു. ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെല്ലിൽ നമ്മൾ നേരത്തെ പോയതുപോലെ തന്നെ ടൈം സെലക്ട് ചെയ്യുന്നു. സോ വിവിധ തരത്തിലുള്ള നമുക്ക് AM PMOട് കൂടി വേണോ, അല്ലെങ്കിൽ 24 hour കാറ്റഗറിയിൽ വേണോ എന്നെല്ലാം ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. സോ ഞാൻ ആദ്യമായി ഈ AM PM എന്നുള്ള ഇത് സെറ്റ് ചെയ്യുന്നു. ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 7:12 എന്നാണ് വന്നത്. സോ എനിക്ക് ഇനി ഇത് മാറ്റണമെങ്കിൽ 01:30:20 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 1:30:20 AM എന്ന് വരും. അതുപോലെ നമുക്ക് ഇവിടെ ഒരു PM സെറ്റ് ചെയ്യണമെങ്കിൽ ടൈം സെലക്ട് ചെയ്ത ശേഷം ഈ PM എന്ന് പറയുന്നത് സെറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു രീതിയിൽ ഇവിടെ ലഭ്യമാകുന്നതായിരിക്കും. 12:30 എന്ന് എൻ്റർ ചെയ്താൽ 12:30 PM നമുക്കിവിടെ ലഭ്യമാകും. അതുപോലെ തന്നെ AM ആണെങ്കിൽ 10:30 എന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10:30 AM PMഉം ഇവിടെ ലഭ്യമാകും. അതിൻ്റെ വിവിധ തരത്തിലുള്ള ഫോർമാറ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമാണ്. നമുക്ക് ആവശ്യമായ തരത്തിലുള്ള ടൈപ്പുകൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് നമ്മുടെ സെല്ല് ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. സോ അടുത്തത് പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഇപ്പോൾ ഞാനിവിടെ ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് സെൽ പേഴ്സൻറ്റേജ്. സോ ഡെസിമൽ പ്ലേസ് വേണമെങ്കിൽ അത് നമുക്ക് എത്രയാണ് വേണ്ട അത്ര സെലക്ട് ചെയ്യാം. നോർമലായി നമ്മൾ 2 ഉപയോഗിക്കുന്നത്. ശേഷം ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഈ സെല്ലിൽ ഏതൊരു സംഖ്യ എൻ്റർ ചെയ്താലും അതൊരു പേഴ്സൻറ്റേജ് ആയി ഇതുപോലെ കാണിക്കുന്നതായിരിക്കും. അപ്പം 12.5% ആണെങ്കിൽ 12.5 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സൻറ്റേജ് ഓൾറെഡി അതിൻ്റെ കൂടെ നമുക്ക് ലഭ്യമായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് സെല്ല് സെലക്ട് ചെയ്താണോ അത് ആ ഫോർമാറ്റ് അപ്ലൈ ചെയ്തത് ആ ഫോർമാറ്റ് ആ ഒരു സെല്ലിന് മാത്രം ബാധകമായിരിക്കും. സോ അതിൻ്റെ താഴെ നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കാണിക്കുന്നതായിരിക്കില്ല. സോ അങ്ങനെ കാണിക്കണമെങ്കിൽ നമ്മൾ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഫോർമാറ്റ് സെല്ലിൽ പോയി പേഴ്സൻറ്റേജ് എന്ന് ക്ലിക്ക് ചെയ്ത് ഓക്കെ ചെയ്യണം. സോ അപ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഫോർമാറ്റ് അതിനും കൂടെ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് സെല്ലിന് വേണമെങ്കിൽ ആ സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ആ ഫോർമാറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത എല്ലാ സെല്ലിനും അത് ബാധകമായിരിക്കുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഫ്രാക്ഷൻ എന്ന് പറയുന്നതാണ്. ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ഫ്രാക്ഷൻ നമ്പറുകൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. സോ ഞാൻ ഇതിൽ ഈ കാണുന്ന രൂപത്തിലുള്ള അപ് ടു 1 digit എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് ഓക്കെ ചെയ്യുന്നു. സോ ഞാനിവിടെ 1/4 ആയി തന്നെ അത് അവിടെ കാണുന്നതായിരിക്കും.
1.4 എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് ഫ്രാക്ഷനിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ 1.5 എന്ന് പറയുന്നത് 1/1 ആണ്. അതുപോലെ 2.5 എന്ന് പറയുന്നത് 2/1 ആണ്. സോ ഫ്രാക്ഷൻ നമ്പറിലായിരിക്കും നമ്മൾ ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക. അതുപോലെ 1.75 എന്ന് പറയുന്നത് 1/3/4 ആയിരിക്കും. സോ ഈ ഒരു രീതിയിലുള്ള ഫ്രാക്ഷൻ ഡിജിറ്റ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ നമ്പേഴ്സ് ലഭിക്കുന്നതിന് നമുക്ക് ആ ഒരു കാറ്റഗറി സെറ്റ് ചെയ്യാം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സയൻറ്റിഫിക് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. സോ അതിൽ നമ്മൾ സയൻറ്റിഫിക് ഉപയോഗിക്കുന്നത് വലിയ വാല്യൂകൾ, വലിയ സംഖ്യകൾ നമുക്ക് എക്സ്പൊണൻഷ്യലായി നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ സയൻറ്റിഫിക് എന്ന് സെലക്ട് ചെയ്തു, ഓക്കെ എൻ്റർ ചെയ്തു. സോ ഞാനിവിടെ 10 എന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതുപോലെയുള്ള എക്സ്പൊണൻഷ്യൽ വാല്യൂകളായിരിക്കും കാണിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ 1000 എന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ 1 exponential 0.3 എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് 1 കഴിഞ്ഞതിന് ശേഷം 3 0 ഉണ്ടായിരിക്കും. അതുപോലെയുള്ള വലിയ സംഖ്യകൾ നമുക്ക് ഇതുവഴി ചെറിയ സംഖ്യകളാക്കി ചുരുക്കി നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്തതായി വരുന്നത് ഫോർമാറ്റ് സെല്ലിൽ നമുക്ക് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ടെക്സ്റ്റാണ്. അത് പോയിക്കുന്നത് നമ്മൾ ഈ ഒരു സെല്ലിൽ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിൽ ഏതൊരു ഡാറ്റ എൻ്റർ ചെയ്താലും നമ്മുടെ എക്സൽ അതിനെ ഒരു ടെക്സ്റ്റായിട്ടാണ് പരിഗണിക്കുന്നത്. സോ നമ്മൾ നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിലും നമ്പറായിട്ടായിരിക്കും കാണിക്കുക, പക്ഷേ എക്സലിൻ്റെ ഡാറ്റ അനുസരിച്ച് അതൊരു ടെക്സ്റ്റായിരിക്കും. നമുക്ക് നോർമൽ ടെക്സ്റ്റുകൾ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയും ഇതുപോലെ ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിലും അതൊരു ടെക്സ്റ്റായിട്ട് തന്നെ ആയിരിക്കും ഇതിൽ ഈ എക്സൽ ട്രീറ്റ് ചെയ്യുക. സോ അതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ടെക്സ്റ്റ് തുടങ്ങുന്നത് പോലെ തന്നെ അത് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സാധാരണ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിങ്ങോട്ട് ഈ റൈറ്റിലോട്ട് ഈ സൈഡിലോട്ട് അലൈനായി നിൽക്കുന്നത് നിങ്ങൾ കാണാം. എന്നാൽ നമ്മളതൊരു ഫോർമാറ്റ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് സാധാരണ ടെക്സ്റ്റ് തുടങ്ങുന്നത് പോലെ ലെഫ്റ്റിലോട്ട് അലൈനായി നിൽക്കുന്നത് കാണാം. സോ നമ്മളൊരു ടെക്സ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെല്ലിൽ നമ്മൾ നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിലും എക്സൽ അതിനെ ഒരു ഡാറ്റ ടെക്സ്റ്റായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. അടുത്തതായി നമുക്ക് അവസാനമായി വരുന്നത് കസ്റ്റം എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. സോ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാറ്റഗറിയിലും പെടാത്ത എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമുക്ക് ആവശ്യമായ ഏതെങ്കിലും കാറ്റഗറി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ കസ്റ്റംസിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഏത് ഫോർമാറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്, ടെക്സ്റ്റ് ആണോ അല്ലെങ്കിൽ ഡേറ്റ് ആണോ നമ്പറാണോ. സോ ഞാനിവിടെ ഈ നമ്പർ സെലക്ട് ചെയ്യുന്നു, 2 decimal നമ്പർ സെലക്ട് ചെയ്യുന്നു. ഇനി എനിക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ ഞാൻ എന്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ കൂടെ kg എന്ന് വരണം. സോ അപ്പോൾ ഞാനിവിടെ ഒരു ഇൻവേർട്ടഡ് കോമ എൻ്റർ ചെയ്തതിന് ശേഷം kg എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശേഷം ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഞാൻ സെലക്ട് ചെയ്ത സെല്ലിൽ ഞാൻ ഏതൊരു നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിലും അതിനുശേഷം ഇപ്പോൾ 30.5 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 30.5 kg എന്ന് അതിൽ ഓട്ടോമാറ്റിക്കായി വരുന്നതായിരിക്കും. ഇങ്ങനെ നമുക്ക് ഒരു ഡാറ്റ സെറ്റ് ചെയ്യുന്നതിനാണ് കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ kg എന്ന് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ട ഒരു അബ്രീവിയേഷൻ അവിടെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ചിലപ്പോൾ ലെങ്ത് ആയിരിക്കാം. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ആയതുകൊണ്ട് kg എന്ന് സെലക്ട് ചെയ്യുന്നു. സോ നമ്മൾ ഏത് ഒരു നമ്പർ അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും അത് kg യിലോട്ട് മാറ്റിയിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്.